ചേലക്കരയിൽ അടക്കം വിവിധ സ്ഥലങ്ങളിൽ വാക്സിനേഷൻ കച്ചവടമാണ് നടക്കുന്നതെന്ന് ഒബിസി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ രാത്രിയുടെ മറവിലാണ് കച്ചവടം നടക്കുന്നതെന്നും ഭരിക്കുന്ന പാർട്ടിയാണ് ഇതിനെ നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാക്സിൻ തരൂ ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി നടത്തിയ പ്രതിഷേധ സമരം ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാക്സിൻ വിതരണം സുതാര്യമാക്കുക വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക കോവിഡ് വാക്സിന്റെ ഇടതുപക്ഷവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചേലക്കരയിലും നിൽപ്പ് സമരം നടത്തിയത് വാക്സിൻ തരൂ ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി ഡിസിസിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ സമരം ഒബിസി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചേലക്കരയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ വാക്സിനേഷൻ കച്ചവടമാണ് നടക്കുന്നതെന്നും രാത്രിയുടെ മറവിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾക്ക് ഭരിക്കുന്ന പാർട്ടിയാണ് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തലേദിവസം വരും ഒരു ഉത്തരവ് ഇതാ ഇത്ര ഡോസ് വന്നിട്ടുണ്ട് അങ്ങനെ ഡോസ് വരുമ്പോൾ കുറച്ച് ഡോസ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് മുഹാരിക്കുന്ന് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് തോന്നൂർക്കര പി എസ് സിയിലേക്ക് രാത്രിയാണ് ഈ എല്ലാം നടക്കുന്നത് കച്ചവടം മുഴുവൻ രാത്രി 9 മണിക്കാണ് അപ്പോൾ ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിവരം കിട്ടുന്നത് ഈ കച്ചവടം നടത്തുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് രാത്രി വൈകി കോവിൻ ഈ വാക്സിൻ എത്തും ഇത്ര എണ്ണം എത്തും എന്ന് രാത്രി മാത്രമേ സന്ദേശം കിട്ടുന്നുള്ളൂ ഈ സന്ദേശത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും ചോദിച്ചു ആ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി പറയുന്ന ബഹുമാനരായിട്ടുള്ള അവരെല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർ ആശാ വർക്കർമാർ ആ പാവങ്ങൾ ബുദ്ധിമുട്ടുക രാത്രി 9 മണിക്ക് ഇത്ര ഡോസ് ഉണ്ട് ഇത്ര വാക്സിനേഷൻ ഉണ്ട് എന്നൊരു ഉത്തരവ് വരുമ്പോൾ അവരെന്ത് ചെയ്യും ആ ഉത്തരവ് പലപ്പോഴും പല നേതാ പല അധികാരികളുടെയും മുന്നിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് സുതാര്യമായ ഒരു സംവിധാനം ഒരുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ ഡി എം എയായിട്ട് ബന്ധപ്പെട്ടു പക്ഷേ രാത്രി മാത്രമേ ഈ സംവിധാനം വരുന്നുള്ളൂ ഇത് സൂക്ഷിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിലുണ്ട് പക്ഷേ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്ന് സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം ആളുകൾക്കും കൊടുക്കുന്ന സംവിധാനമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ നിൽപ്പ് സമര പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു അവരവരുടെ സ്വാധീനങ്ങളൊക്കെ അനുസരിച്ച് ഈ വാക്സിൻ വിതരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി കിട്ടാത്തൊരവസ്ഥ അവർക്ക് അവശത അനുഭവിക്കുന്നവർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് പറയാതിരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം ജില്ലയിലെ മുഴുവൻ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിൽപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് വലിയ തിക്കും തിരക്കുകളൊന്നും കൂട്ടാതെ എല്ലാ സാധാരണക്കാർക്കും ലഭ്യമാകുന്ന വിധത്തിൽ ഗ്രാമാന്തരങ്ങളിൽ ഇതിന് പ്രത്യേക സെൻ്ററുകൾ സജ്ജീകരിച്ചുകൊണ്ട് വാക്സിൻ വിതരണം എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ട് ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി വാക്സിൻ നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന ഈ പ്രതിഷേധ നിൽപ്പ് സമരം ടി എ കേശവൻകുട്ടി സതീഷ് മുല്ലക്കൽ ശശി സുബ്രഹ്മണ്യൻ വടക്കില്ലം തുടങ്ങിയവർ നിൽപ്പ് സമരത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര